ഹായ് ഗുഡ് മോർണിംഗ്. വിന്യാസ് ഗ്രൂപ്പിൻ്റെ ഏണിംഗ് ഓപ്പർച്യൂണിറ്റി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 5 ബില്യൺ സെയിൽസുമായി ബന്ധപ്പെട്ട് അവരുടെ ബ്ലോക്കായി കിടക്കുന്ന അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തെടുക്കുന്നതിന് വേണ്ടി, റിക്കവറി ചെയ്തെടുക്കുന്നതിന് വേണ്ടി കമ്പനി ആദ്യം നമ്മളോട് ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് കൊടുത്തവർക്ക് കിട്ടിയ കോഡ് ഉപയോഗിച്ച് അവരുടെ അക്കൗണ്ട് റിക്കവറി ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് കടന്നതും അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് ഓരോരുത്തർക്കും കിട്ടിയ സൂക്ഷിച്ച് വെച്ച കോഡ് റിക്കവറി ആക്സസ് എന്ന ഓപ്ഷനിൽ പോയി ചെക്ക് ചെയ്യുന്ന ഓപ്ഷനിൽ ആ കോഡ് കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ യു ഹാവ് ഫെയിൽഡ് സ്റ്റെപ്പ് 1 എന്നാണ് കാണിക്കുന്നത്. അതായത് ദ ഡീറ്റെയിൽസ് യു എൻറ്റേഡ് ദ ഫസ്റ്റ് ടൈം ആർ ഇൻകറക്റ്റ്. ആദ്യം കൊടുത്ത ഡീറ്റെയിൽ, അതായത് ആദ്യമായി നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നത് യൂസർ നെയിം, ഇമെയിൽ ഐ ഡി, അതേപോലെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, കൺട്രി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൊടുത്തിരുന്നു. ആ കൊടുത്തിരുന്ന കാര്യങ്ങളിൽ തന്നെ എന്തെങ്കിലും അപാകതകൾ, തെറ്റുകളോ കുഴപ്പങ്ങളോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ പലരും ശരിയായി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ടും ഇങ്ങനെ മെസ്സേജ് കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരങ്ങനെ പറയുന്നുവെങ്കിലും എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്യുന്ന വിഷയത്തിൽ ചെറിയതായ മിസ്റ്റേക്കുകൾ സംഭവിക്കാതെ ഒരിക്കലും അങ്ങനെ വരില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെങ്കിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണിക്കുന്ന ആളുകൾ, യു ഹാവ് ഫെയിൽഡ് സ്റ്റെപ്പ് 1 എന്ന ഈ ഓപ്ഷൻ കാണിക്കുന്ന ആളുകൾ, അതിന് തൊട്ട് താഴെ കാണുന്ന ഒരു കാര്യം കൂടെ അവിടെ ചോദിക്കേണ്ടത്, വുഡ് യു ലൈക്ക് ടു ട്രൈ അഗെയിൻ, രണ്ടാമത് വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? നമുക്കിവിടെ കൃത്യമായ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടി യെസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. യെസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കിട്ടിയ ഇങ്ങനൊരു പേജാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി, നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി, ധൃതി പിടിച്ച്, ബേജാറാവാതെ, തെറ്റിയിട്ടില്ല നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ എന്നെല്ലാം ഉറപ്പ് വരുത്തി, നമ്മുടെ യൂസർ നെയിം, ഇമെയിൽ ഐ ഡി, നമ്മുടെ ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, കൺട്രി തുടങ്ങിയ കാര്യങ്ങൾ രണ്ടാമത് വീണ്ടും അവിടെ ആഡ് ചെയ്യുക. അത് ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മൾ കൊടുത്ത നമ്മുടെ ഫസ്റ്റ് നെയിമും സെക്കൻഡ് നെയിമും യൂസർ നെയിമും എന്തൊക്കെയാണെന്ന് പിന്നെ നമ്മുടെ മെയിലിൽ കയറിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. മെയിലിൽ കയറിയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വെൽക്കം ലെറ്ററായിട്ട് നമുക്ക് 5 ബില്യൺ സെയിൽസിൽ നിന്ന് മെയിൽ പരിശോധിച്ചാൽ കൃത്യമായി നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ പിന്നെ നമ്മുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും യൂസർ നെയിമും ഒക്കെ കൃത്യമായിട്ട് അവിടെ കിടക്കുന്നുണ്ടാകും. അത് എങ്ങനെയാണ് ചെയ്യുന്നൊരു വീഡിയോ നമ്മൾ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് അല്ലെങ്കിൽ അത് പരിശോധിച്ചിട്ട് അറിഞ്ഞിട്ട് കൃത്യമായി എഴുതി വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ, സ്പെല്ലിംഗിന് തെറ്റാതെ, വലിയ അക്ഷരവും ചെറിയ അക്ഷരവും മാറാതെ, അതേപോലെ പിന്നെ സ്പേസൊന്നും ഇടാതെ കൃത്യമായിട്ട് ആ വിവരങ്ങൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് റിക്കവറി എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൂന്നാമത്തെ സെക്ഷനിലേക്ക് പോകുമ്പോൾ അത് കറക്റ്റാണെങ്കിൽ അണ്ടർ റിവ്യൂ എന്ന് ഇങ്ങനൊരു മെസ്സേജ് കാണിക്കും. അവിടെ മാനുവൽ റിവ്യൂസ് ദ അണ്ടർ വേ ചെക്ക് ബാക്ക് ഇൻ എ ഫ്യൂ ഡേയ്സ് എന്ന് പറയുന്നു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ കറക്റ്റായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മളത് അതുമായി ബന്ധപ്പെട്ട നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ കഴിയും എന്നാണ് മനസ്സിലാകുന്നത്. ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ഡീറ്റെയിൽസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പിശകുകൾ, മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി അത് രണ്ടാമത് എൻ്റർ ചെയ്തുകൊണ്ട് ഈ ഓപ്ഷൻ കൂടി എല്ലാവരും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും കറക്റ്റാണെങ്കിൽ മാത്രമേ കമ്പനി നമ്മുടെ അക്കൗണ്ട് റീ ഓപ്പൺ ചെയ്ത് തരികയുള്ളൂ എന്നെല്ലാവരും മനസ്സിലാക്കി ക്ഷമയോടുകൂടി കാത്തിരുന്ന് അവരവരുടെ വിവരങ്ങൾ കൊടുത്തത് പിശകായതിൻ്റെ പേരിലാണിത് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടി, ക്ഷമയോടുകൂടി കാത്തിരുന്ന് നമ്മുടെ ആഗ്രഹിക്കുന്ന ഓപ്ഷനിലേക്ക് എത്താൻ വേണ്ടി ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.